ഈയാഴ്ച നമ്മൾ ഇപ്പറത്തെ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പിയർ ക്യാപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ പിയറിൻ്റെയും ക്യാപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറേ ഗർഡറുകളൊക്കെ ഈ സൈഡിലും കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് തിരുവനന്തപുരം പോകുന്ന സൗത്ത് ഡയറക്ഷൻ. ഇത് കൊല്ലത്തോട്ട് പോകുന്ന നോർത്ത് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാമം വരെയുള്ള കാഴ്ചകളാണ് ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അപ്പം തിരിച്ച് മാമം ഭാഗത്തോട്ട് പോകാം. അക്കരെ ഇക്കരയായിട്ട് ആവശ്യമുള്ള ഗർഡറുകളെല്ലാം കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിഞ്ച് കനത്തിൽ പൊടിയാണ് റോഡ് മുഴുവൻ, റോഡല്ല റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ. റോഡ് ക്രോസിംഗ് ഉള്ളത് മിക്കവാറും ഇല്ലാതാവും. ഇവിടെ ബേസ് ലെയർ വരെ ഏകദേശം ആയിട്ടുണ്ട്. ഒരു ലെയർ ഗ്രാവലിട്ട് അതിൻ്റെ പുറത്തുകൂടെ സോയിൽ കോമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ ഒരു ഗ്രാവൽ ഇട്ടിട്ടുണ്ട്. രണ്ടു സൈഡിലും സർവീസ് റോഡിന്റെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ ടാറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. നേരെ കാണുന്നതാണ് കൊല്ലമ്പുഴയിൽ വരുന്ന അണ്ടർപാസ്. അതിനേക്കായിട്ടുള്ള വാൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൾവേർട്ടുണ്ട്, അതിൻ്റെ ബോക്സ് പീസുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പകുതിയോളം ബോക്സ് കൾവേർട്ടുകൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരെ വണ്ടികൾക്ക് പോകാനുള്ള സ്ഥലം ഇട്ടിരിക്കുന്നുണ്ട്, അവിടെ ചെയ്തിട്ടില്ല. അതിനുള്ള പീസുകളാണ് വച്ചിരിക്കുന്നത്. ഞായറാഴ്ചയായിട്ടും ഇവിടെ സോയിൽ കമ്പാക്ട് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ കാണുന്നതാണ് കൊല്ലമ്പുഴ അണ്ടർപാസ്. അവിടെ സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
നമുക്കിനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിൽ ഇറങ്ങാം. കുറേ സ്ഥലങ്ങളിലും കുറേ സ്ഥലത്തൊക്കെ മണ്ണ് കോമ്പാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നേരെ കാണുന്നതാണ് തിരുവാറാട്ടുകാവിൻ്റെ തർക്കം നിലനിൽക്കുന്ന സ്ഥലം. അവിടെ കൺസ്ട്രക്ഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. രണ്ടു മൂന്ന് ദിവസം മുമ്പ് മാതൃഭൂമിയിലൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. NHAI അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡില്ലാതെ എലിവേറ്റഡ് മാതൃകയിൽ ഹൈവേ വരാനാണ് സാധ്യത. നമ്മളിപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഡീവിയേഷന് വേണ്ടി ചെറിയൊരു കോൺക്രീറ്റ് റോഡ് അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. വീണ്ടും പണിയെടുക്കുന്ന സ്ഥലത്തോട്ട് നമ്മളൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ അവിടെ വരാൻ പോകുന്ന ഗ്രേഡ് സെപ്പറേറ്ററിന് വേണ്ടിയായിരിക്കണം വാള് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലായിട്ട്. ഞായറാഴ്ചയായിട്ട് എൻ്റെ സ്റ്റീൽ ബെൻഡിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പുറത്തും അപ്പുറത്തും സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ടാറിങ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കൾവേർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടികൾക്ക് പോകാനായിട്ട് മാത്രം ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. സോയിലൊക്കെ കമ്പാക്ട് ചെയ്ത് വരികയാണ്. സൈഡിലും ക്രാഷ് ബാരിയറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒഴിച്ചുള്ള ഭാഗത്താണ് ഇപ്പോൾ സോയിൽ കമ്പാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരെ കാണുന്നിടത്താണ് രാമച്ചമ്പിളയിലും വരുന്ന ഓവർപാസിന്റെ സൈറ്റ്. അത് ആറ്റിങ്കൽ ചെറിയങ്കീട് റോഡിന്റെ കുറുകെ വരുന്ന ഓവർപാസാണ്. അവിടെ ഡിഗിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കൺസ്ട്രക്ഷൻ ഒരു മൂന്നാഴ്ച മുമ്പ് ഞാൻ വന്ന് നോക്കിയപ്പോൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇത് വണ്ടികൾക്കൊക്കെ പോകാനുള്ള ഡീവിയേഷനാണ്. ആ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്.
നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. തുടങ്ങിയിട്ടില്ല, പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ ഗർഡറുകളൊക്കെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഡ്രൈവ് തുടരാം. ഇവിടെയൊക്കെ അടുത്തവർക്ക് കുറെ കൂടെ ബാക്കിയുണ്ട്. ഒരു സൈഡിലെ കോൺക്രീറ്റ് വാളൊക്കെ കട്ടി കഴിഞ്ഞിട്ടുണ്ട്. മറോ സൈഡിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇവിടെ ഒരു കൾവേർട്ട് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് മെയിൻ ഗാരേജിലൂടെ കയറി പോവാം. ഇവിടെ ഒരു പേവിങ് മെഷീൻ കൊണ്ടിട്ടിട്ടുണ്ട്. ഉടനെ ടാർ ചെയ്യുമായിരിക്കുമെന്ന് തോന്നുന്നു. റോഡിലൊക്കെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സർവേ ടീമുകൾ നിൽപ്പുണ്ട്. കാണിച്ചു തരാം. റോഡിൽ മൂന്ന് ലൈനായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കാണാമോ എന്നറിഞ്ഞില്ല, അറിയാൻ വയ്യ. മൂന്ന് ലൈനുകൾ ഇട്ടിട്ടുണ്ട്, മൂന്ന് ലൈനിന് വേണ്ടിയിട്ട്. അപ്പം ടാറിങ് ഉടനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇടതുവശത്ത് സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. വലതുവശത്തും ടാർ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പോവാം അപ്പോന്ന് അറിഞ്ഞൂടാ, പോയി നോക്കാൻ തന്നെ. ഇവിടെയൊക്കെ സോയിൽ കോമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ നോക്കുമ്പോൾ തന്നെ അറിയാം, ലെവല് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ മുകളിൽ ടാറിങ് മാത്രമേ ബാക്കിയുള്ളൂ. നട്ടുച്ച നേരമാണ്, നല്ല വെയിലുണ്ട്. വീഡിയോസ് ഓവർ എക്സ്പോസ്ഡ് ആയി പോകുന്നൊരു സംശയമില്ല. അതില്ല ഇവിടെ ഒരു കുന്നിൻ്റെ നടുക്കൂടെ കുന്നടിച്ച് മാറ്റിയിട്ടാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാവലൊക്കെ കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരു വണ്ടിക്ക് പോകാനുള്ള കഷ്ടിച്ച് സ്ഥലമേ ഉള്ളൂ.
അവരൊരു കൺസ്ട്രക്ഷൻ്റെ ഒരു വണ്ടി വരുന്നുണ്ട്, അത് പോയിട്ട് നോക്കുമ്പോൾ ആർ ഡി എസ് സർവേ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിപ്പോൾ അവർ ഈ ആടിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്, അതായത് ഏകദേശം മാമത്തായി വേണം അവർ ഈ ആടും പ്ലാന്റും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെയൊക്കെ അവസാന ഘട്ടത്തിലായിരിക്കും പണി നടക്കുന്നതെന്ന് തോന്നുന്നു, അവരെ മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ. എന്നാലും ഒരു സൈഡിൽ ക്രാഷ് ബാരിയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാഴ്ചയായിട്ട് കാണിക്കാനൊന്നുമില്ല. മൗണ്ടൻ പോലെ ഗ്രാവല കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് പണി കാണൂല എന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷേ ഞായറാഴ്ച ഒരു പണി നടക്കുന്നുണ്ട്. അവർക്കൊരു ഉപദ്രവമാവാതിരുന്നാൽ മതി.
നമ്മൾ ബൈപ്പാസിൻ്റെ ഇങ്ങേയറ്റത്ത് എത്തിയിരിക്കുകയാണ്. നേരെ കാണുന്നതാണ് ഇപ്പോഴത്തെ ഹൈവേ. നമ്മൾ ചെന്ന് കയറാൻ പോകുന്ന പഴയ ഹൈവേയിലാണ്, എൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരാം.